രഞ്ജിത് പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏറെ പ്രതീക്ഷകളോടെ പി എസ് സി പരീക്ഷ എഴുതാനായി പോയ രാമനാട്ടുകര സ്വദേശിയായ അരുൺ എന്ന യുവാവിനെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞു നിർത്തിയത്. ഡിഗ്രി പ്രീലിമിനറി പരീക്ഷ എഴുതാനായാണ് അരുൺ പുറപ്പെട്ടത്. മീൻചന്ത ജി എച്ച് എസ് ആയിരുന്നു അരുണിന് പരീക്ഷാ കേന്ദ്രമായി ലഭിച്ചത്. ഫറോക്ക് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഗതാഗത തടസ്സമുണ്ടായതോടെ പുതിയ പാലത്തിൽ നിന്ന് യുടേൺ എടുത്ത് ഫറോക്ക് വഴി പോകാൻ ശ്രമിക്കുന്നതിനിടെ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന പോലീസുകാരൻ അരുണിനെ തടയുകയായിരുന്നു. ബൈക്ക് റോഡരികിലേക്ക് മാറ്റിയപ്പോൾ പോലീസുകാരൻ വന്ന് താക്കോൾ ഊരിമാറ്റി തിരികെ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി പോയി. പരീക്ഷയുണ്ടെന്ന് പലതവണ പറഞ്ഞിട്ടും 1:55 വരെ അരുണിനെ അവിടെ നിർത്തി. തുടർന്ന് ഫൈൻ അടിക്കുന്നതിനായി സ്റ്റേഷനിലെത്തിയപ്പോൾ എസ് ഐയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. സംഭവത്തിൽ സ്റ്റേഷൻ എസ് ഐ ഇടപെട്ടതോടെ അരുണിനെ പോലീസ് ജീപ്പിൽ കയറ്റി പരീക്ഷാ കേന്ദ്രത്തിലെത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ പരീക്ഷാ കേന്ദ്രത്തിലെത്തിയപ്പോഴേക്കും പരീക്ഷാ കേന്ദ്രത്തിലെ റിപ്പോർട്ടിംഗ് സമയം അവസാനിച്ചിരുന്നു. 2:10 പരീക്ഷാ സെന്ററിൽ എത്തിയെങ്കിലും OMR ഷീറ്റ് ക്യാൻസൽ ചെയ്തതിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് സെന്റർ അധികൃതർ അറിയിച്ചു. ഇതോടെ പോലീസ് ജീപ്പിൽ തന്നെ അരുണിനെ തിരികെ എത്തിക്കുകയും ചെയ്തു. ഗതാഗത നിയമലംഘനത്തിന് 2 ആഴ്ച കഴിഞ്ഞ് സമൻസ് വരുമെന്നും പെറ്റി അടയ്ക്കണമെന്നും പറഞ്ഞു. സ്റ്റേഷനിലെത്തിയപ്പോൾ സീനിയർ CPO രഞ്ജിത് പ്രസാദ് FIR എഴുതി കഴിഞ്ഞതായും ഫൈൻ കോടതിയിൽ അടച്ചാൽ മതിയെന്നും അറിയിച്ചു. തുടർന്നാണ് അരുൺ ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയതും പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥിയെ അകാരണമായി തടഞ്ഞുവെച്ച ഫറോക്ക് സ്റ്റേഷനിലെ സീനിയർ CPO രഞ്ജിത് പ്രസാദിനെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. PSC പ്രിലിമിനറി പരീക്ഷ പല സെക്ഷനുകളിൽ നടക്കുന്നതിനാൽ തനിക്ക് ഇനിയും അവസരമുണ്ടാകും എന്നാണ് അരുണിന്റെ പ്രതീക്ഷ. രാജേന്ദ്രന്റെയും അനിതയുടെയും മകനായ അരുൺ ഇലക്ട്രിക്കൽ ഡിപ്ലോമ കഴിഞ്ഞാണ് PSC പരീക്ഷയ്ക്കായി തയ്യാറെടുത്തത്. ന്യൂസ് ഡെസ്ക്, TRUE TV.